മലയാളത്തിലെ മറ്റൊരു സംവിധായകൻ്റെയും സിനിമയ്ക്ക് ഇങ്ങനെ ഒരു കാത്തിരിപ്പുണ്ടായിട്ടുണ്ടാവില്ല. പ്രേമമിറങ്ങി 7 വർഷത്തിന് ശേഷമാണ് അൽഫോൺസ് പുത്രൻ എന്ന സംവിധായകൻ മറ്റൊരു ചിത്രവുമായി എത്തുന്നത്. ഇപ്രാവശ്യം എത്തിയത് സ്വർണത്തിൻ്റെ കഥയുമായാണ്. അൽഫോൺസ് പുത്രൻ പ്രേമം എന്ന ഹിറ്റിന് മുകളിലാണ് തനിക്കായുള്ള സാമ്രാജ്യം അയാൾ കെട്ടിപ്പൊക്കിയത്. പ്രേമം ഒരു തരംഗമായിരുന്നു. മലയാളത്തിന് അതുവരെ പരിചയമില്ലാത്ത മേക്കിംഗ് സ്റ്റൈലിൽ അത് പുതിയ കഥ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഗോൾഡിന് ഇത്രയും വലിയ ഹൈപ്പ് ഉണ്ടായത്. എന്നാൽ ഒരേ മാതൃകയിൽ പിന്നെയും പിന്നെയും ചിത്രങ്ങൾ ഉണ്ടാവുന്നത് മടുപ്പിക്കുമോ? ഗോൾഡിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അതിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് അൽഫോൺസ് പുത്രൻ 7 വർഷത്തിന് ശേഷം സമ്മാനിച്ചതെന്ന് നോക്കാം. നഗരത്തിലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒരു മൊബൈൽ ഷോപ്പ് നടത്തുകയാണ് ജോഷി എന്ന ചെറുപ്പക്കാരൻ. ഒരു ദിവസം ജോഷിയുടെ വീടിന് മുന്നിൽ ഒരു ബൊലേറോ പാർക്ക് ചെയ്തതായി കാണുന്നു. ആ വണ്ടി ആരുടേതാണ്? എന്തിനാണ് ആ വണ്ടി അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്? റിലീസിന് മുമ്പേ അൽഫോൺസ് പറഞ്ഞതുപോലെ ആദ്യ സീൻ മുതൽ തന്നെ സിനിമ ആരംഭിക്കുന്നുണ്ട്. അവിടെ നിന്നങ്ങോട്ട് ജോഷിയും ആ വണ്ടിയും അതിലെ ദുരൂഹതയുമായി കഥയുടെ മറ്റു ലയറുകളിലേക്ക് പോവുകയാണ് സിനിമ. ഇടയ്ക്കിങ്ങനെ ചിരിപ്പിച്ചും അതിങ്ങനെ മുന്നോട്ട് പോകുന്നു. മേക്കിംഗ് തന്നെയാണ് അൽഫോൺസിൻ്റെ തുറുപ്പ് ചീട്ട്. അത് പ്രേമത്തിലും നേരത്തിലും നാം കണ്ടതാണ്. മികച്ച തിരക്കഥയുടെ പിൻബലത്തിൽ കൂടിയാണ് ആ ചിത്രങ്ങളെല്ലാം ഹിറ്റായത്. അതേ രീതി തന്നെയാണ് അൽഫോൺസ് ഗോൾഡിലും സ്വീകരിച്ചിരിക്കുന്നത്. അൽഫോൺസ് എഴുതി വച്ചത് ആനന്ദ് സി ചന്ദ്രനും വിശ്വജിത്തും ക്യാമറയിൽ പകർത്തി നൽകിയപ്പോൾ സംവിധായകൻ അത് തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ എഡിറ്റ് ചെയ്തിട്ടുമുണ്ട്. എഡിറ്റിംഗ് ടേബിളിലാണ് സിനിമയുടെ ക്വാളിറ്റിയിൽ മാറ്റം വരുത്താനാവുന്നതെന്ന് ചിന്തിക്കുന്ന സംവിധായകൻ്റെ കയ്യിൽ കിട്ടുന്ന ദൃശ്യങ്ങൾ പിന്നെ പറയേണ്ടതില്ലല്ലോ. പ്രേമം പോലെ തന്നെ സിംബോളിക് ഷോട്ടുകളുടെയും അയ്യര് കളിയാണ് ഗോൾഡ് മുഴുവൻ. പ്രേമത്തിൽ കണ്ടതുപോലെ പാട്ടിൻ്റെ മലപ്പടക്കത്തിന് അൽഫോൺസ് ഗോൾഡിൽ തിരികൊളുത്തിയിട്ടില്ല. എന്നാൽ തന്നെയും തന്നെ തന്നെ എന്ന തുടങ്ങുന്ന പാട്ട് കേൾക്കാൻ രസമുണ്ടായിരുന്നു. രാജേഷ് മുരുകേശൻ്റെ തന്നെ BGM സിനിമയുടെ മൂഡിന് കൂട്ടാവുന്നുണ്ട്. കണ്ടു പരിചയിച്ചില്ലെന്ന് മാറി മറ്റൊരു മേക്കിംഗ് സ്റ്റൈലും കഥയും പറഞ്ഞു തരും എന്നതുകൊണ്ട് കൂടിയാണ് എല്ലാവരെയും പോലെ അൽഫോൺസ് പുത്രൻ്റെ ചിത്രത്തിനായി ഞാനും കാത്തിരുന്നത്. എന്നാൽ പ്രേമത്തിൻ്റെ അനുകരണം മാത്രമായി വന്നിടത്താണ് ഗോൾഡിൻ്റെ പ്രശ്നം ആരംഭിക്കുന്നത്. മേക്കിംഗ് സ്റ്റൈൽ പ്രേമത്തിൻ്റെ പാത പിന്തുടരുന്നുണ്ടെങ്കിലും പറയുന്ന കഥയിൽ കാണികളെ എക്സൈറ്റ് ചെയ്യിക്കാനുള്ള എന്തെങ്കിലും ഉൾപ്പെടുത്താൻ അൽഫോൺസ് ശ്രമിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ഇതെന്താണ് ഇങ്ങനെയെന്ന് പ്രേക്ഷകനെ കൊണ്ട് ചോദിപ്പിക്കുന്ന തരത്തിലാണ് അൽഫോൺസിൻ്റെ തിരക്കഥ. ഒരിടത്തും ചിത്രം അതിനെ ഗ്രാഫ് ഉയർത്താൻ ശ്രമം നടത്തുന്നില്ല. ഫ്ലാറ്റായി പോകുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും സിനിമ വിരസ കാഴ്ചയായി മാറുന്നുണ്ട്. ഇത് മറികടക്കാൻ തൻ്റെ എഡിറ്റിംഗ് സ്കില്ലുകൊണ്ട് അൽഫോൺസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് വേണ്ട വിധത്തിൽ വിജയിക്കുന്നുമില്ല. ഇടയ്ക്ക് ചിരിപ്പിക്കുന്നുണ്ടെങ്കിലും തുടരെ തുടരെ ചിരിക്കാനുള്ളത് തിരക്കഥയിൽ കോർത്തിടാനും എഴുത്തുകാരനായ സംവിധായകൻ ശ്രമിക്കുന്നില്ല. ചിരിക്കായി ഉൾപ്പെടുത്തിയ ലാലു അലക്സിൻ്റെ കഥാപാത്രം പല സമയങ്ങളിലും ചിരി കൊണ്ടുവരുന്നില്ലെന്ന് മാത്രമല്ല അരോചകമാവുന്നുണ്ട്. ലാലു അലക്സിൻ്റെ മുൻപിറങ്ങിയ സിനിമയിലെ കഥാപാത്രം അതുപോലെ കയറി വന്നതുപോലെയും തോന്നുന്നുണ്ട് ഗോൾഡിൽ. പ്രകടനത്തിൽ പൃഥ്വിരാജിന് കൂടുതലായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ജോഷിയായി അയാൾ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിട്ടുമുണ്ട്. പറയുന്ന കഥയ്ക്ക് ഇത്രയേറെ കഥാപാത്രങ്ങൾ ആവശ്യമില്ലെങ്കിലും ഒരുപിടി താരങ്ങളെ ചിത്രത്തിൽ അങ്ങിങ്ങായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഥയുടെ ലയറുകളിൽ അവരെയെല്ലാം കൃത്യമായി പ്ലേസ് ചെയ്യാൻ അൽഫോൺസിനായിട്ടുണ്ട്. പ്രേമത്തിലുണ്ടായിരുന്ന ഒട്ടുമുക്കാൽ താരങ്ങളെയും ഉൾപ്പെടുത്താൻ അൽഫോൺസിന് നിർബന്ധമുള്ളതുപോലെ തോന്നുന്നുണ്ട്. ഇവർക്കായി കഥയുമായി ഒരു ബന്ധവുമില്ലാത്ത സീനുകളും എഴുതി വച്ചിട്ടുണ്ട്. വെറുതെ നയൻതാര ചിത്രത്തിൽ മുഖം കാണിച്ചു എന്നതല്ലാതെ ഒരു ഇമ്പാക്റ്റും അവരുടെ സാന്നിധ്യം കൊണ്ട് സിനിമക്കുണ്ടാവുന്നില്ല. നയൻതാര ഏതാണ്ട് ഒരു അതിഥിവേഷത്തിലാണ് ചിത്രത്തിലെത്തുന്നത്. കുറഞ്ഞ സ്ക്രീൻ ടൈം മാത്രമേ അവർ ചിത്രത്തിലുള്ളൂ. ലേഡി സൂപ്പർ സ്റ്റാറിനെ വെച്ച് സിനിമയെ മാർക്കറ്റ് ചെയ്യാമെന്നായിരിക്കാം അണിയർ പ്രവർത്തകർ കരുതിയിട്ടുണ്ടാവുക. 165 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം. ഷോർട്ട് ഫിലിമായി പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് തീരുന്ന കഥയാണ് അൽഫോൺസ് 2.5 മണിക്കൂറിനേക്കാൾ കൂടുതൽ നീട്ടിവെച്ചത്. ഇത് ആദ്യ പകുതിയിൽ നല്ലതുപോലെ ലാഗ് ഉണ്ടാക്കുന്നുണ്ട്. കഥയുമായി ഒരു ബന്ധവുമില്ലാത്ത സീനുകളും കഥാപാത്രങ്ങളും എന്തിനായിരുന്നു ചിത്രത്തിലെന്നും മനസ്സിലാവുന്നില്ല. ഇനി അതൊക്കെ അൽഫോൺസ് ബ്രില്യൻസ് എന്ന് കരുതി സമാധാനിക്കാനാണ് ഇപ്പം ഞാൻ ശ്രമിക്കുന്നത്. സിനിമയിൽ ലോജിക് തിരയേണ്ടെന്ന് പറയുമെങ്കിലും ഒട്ടും ലോജിക്കില്ലാത്ത സീനുകളും ഒരുപാട് ചിത്രത്തിലുണ്ട്. എഡിറ്റിങ്ങിലെ മികവാണ് പ്രേമത്തെ പോലെ ഗോൾഡിനെയും വേറിട്ട് നിർത്തുന്നത് എന്ന് പറഞ്ഞല്ലോ. ഫ്രെയിമുകൾക്കും അത് ഭംഗിയായി ഒരുക്കുന്നതിലും അൽഫോൺസ് എന്ന സംവിധായകനും എഡിറ്ററും വിജയിച്ചിട്ടുണ്ട്. പക്ഷേ അതുമാത്രം പോരല്ലോ എന്നാണ് ഗോൾഡ് പഠിപ്പിക്കുന്ന പാഠം. സക്സസ്ഫുൾ മാതൃകകളുടെ അനുകരണങ്ങൾക്കൊപ്പം നടന്നില്ല എന്നതായിരുന്നു അൽഫോൺസ് എന്ന സംവിധായകനെ മലയാള സിനിമ അടയാളപ്പെടുത്തിയിരുന്നത്. ആ പ്രതീക്ഷയാണ് ഗോൾഡിനായി കാത്തിരിക്കാൻ
വലിയ കൂട്ടം സിനിമാ പ്രേക്ഷകരെ പ്രേരിപ്പിച്ചത്. തിരക്കഥ പരാജയപ്പെടുന്നിടത്താണ് ഗോൾഡിന് വേണ്ടി അൽഫോൺസ് എടുത്ത എഫേർട്ട് വിഫലമാവുന്നത്. അൽഫോൺസ് പുത്രൻ തിരക്കഥയിലെ വിശദാംശങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നെങ്കിൽ മാന്യമായൊരു ഹീസ്റ്റ് കോമഡി ത്രില്ലറെങ്കിലും ആക്കാമായിരുന്ന പ്ലോട്ടായിരുന്നു ഗോൾഡിൻ്റേത്. പ്രേമവും നേരവും മനസ്സിലില്ലാത്തവർക്ക് ഒരുപക്ഷേ ഗോൾഡ് ഇഷ്ടപ്പെട്ടേക്കാം.